പ്രേക്ഷകരെ നമ്മുടെ ക്ലബ് ചാനല് പൂട്ട പൂട്ട പൂട്ടൊരവസ്ഥയായി. എന്താ പറയാ, നമ്മള് ഇതുവരെ ഉള്ള വീഡിയോസിന് വ്യൂസ് ഇടാൻ ലൈക്കില്ല, സബ്സ്ക്രൈബ് ഇല്ല. ആകെ പ്രേക്ഷകരെ എനിക്ക് എന്തത് പറയാനുള്ളത് വെച്ചാ, നിങ്ങൾ മാക്സിമം മാത്സ് നിങ്ങൾ കൈയുടെ വിധത്തിൽ ഒന്ന് ഷെയർ ചെയ്യാം, ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ഒരു ലൈക്ക്. സത്യം പറയ്ക്ക് ഭയങ്കര സങ്കടം, ഇത്തരം ഒരു 10-15 വീഡിയോ ഞാനിരുന്ന് ഒരു റെസ്പോൺസ് ഒരു 10 പോലും പോലും വ്യൂ പോണില്ല. സത്യം സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേക്ഷകരെ, അത്രയ്ക്ക് മോശം എന്റെ സ്ഥിതി. അതുകൊണ്ടാ ഞാൻ കാലി പിടിച്ച് നിങ്ങൾ എടുത്ത് പറയാം, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാ. ഞാൻ അബു അറക്കലബു. ലീസയ്ക്ക് എന്തോ മാച്ച് കൊടുത്തെന്നറിയോ? വെറും ചോക്ലേറ്റ്. അവിടെ നിനക്ക് നെക്ലേസ്. ഈ അവർണയുടെ പുറത്തേക്കാണോ? ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല, ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് വിട്ട്. അവിടെ മോക്ക് നെച്ലേസ്. അപ്പൊ ആരോടാ സ്നേഹം? മോളോട്. കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ചേട്ടൻ പെൺകുട്ടിയെ നോക്കിയായിരുന്നോ? ഇല്ല ചേട്ടൻ, നോക്കിയെങ്കിൽ നോക്കിയെന്ന് പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയല്ലേ, സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനല്ലേ, സത്യസന്ധമായി പറഞ്ഞു. നോക്കിയായിരുന്നു? ആ വരട്ടെ, അങ്ങ് പറ. അവളോട് അച്ഛനോട് ജോറലാണ് ഏറ്റവും വലിയ മണ്ടനല്ലേ? വള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു, ഒരു വട്ടം പറമ്പിലുണ്ടായിരുന്നു. ആ പറമ്പിലുണ്ടായിരുന്നു. ഇവിടെ നിനക്കവിടെ ഏറ്റവും ബുദ്ധിയുള്ള, അവള് മണ്ടി, ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞേ. പേരെന്നാ? പ്രീതി. 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 ഓക്കെ, എം പേര് തരുമാ? ബാൽ. ബാലില്ല, എം പേര് സച്ചിൻ. ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. ഉങ്ക സ്മാൽ ക്യൂട്ടാ ഇർക്ക്. താങ്ക് യു സ്വീറ്റ്. അല്ല കുട്ടിയായിട്ട് എന്താ അങ്ങനെ ചൊറിച്ചുത്തിരിക്കണേ? ഞാൻ അഞ്ചാ 10-ാം ക്ലാസ്സിലെ ലവ് ലെറ്റർ വായിച്ച് ചിരിച്ചു പോയതാ. അതിലെന്തായി മാത്രം ചിരിച്ചാലത്? ഇതിലോളെ എഴുതിക്കണെന്താന്നറിയോ? നീ പിരിഞ്ഞാ ഞാൻ ചത്ത് കളയുന്നു. ഇന്നലോളെ 4-ാമത്തെ പ്രസവമായിരുന്നു, പ്രസവിച്ച് ചാവാതിരുന്നാ മൈന്നു. ചോദിച്ച ഞാൻ ഇങ്ങനെ തരാതിരിക്ക. കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയ പല്ലിലാവടാ കുത്തുന്നത്. കണ്ണി പോയ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? വീട്ടിൽ യാതൊരുവിധ ഫ്രീഡം ഇല്ല. മുണ്ടാതെ അവിടെ കടന്നുറങ്ങിക്കോ. ഒച്ചിമുള്ളി ഉണ്ടാക്കി എന്റെ തല ഞാൻ അടിച്ചു പൊളിച്ചു. ആ ഞാൻ കള്ളനാണ്, മുണ്ടാതെ ഇരുന്ന അവിടെ സ്വന്തം തന്ത പറഞ്ഞാ. അച്ഛൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് 10-55 കൊല്ലായി. എന്നാ ഞാൻ അങ്ങടെ എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളിപ്പോടാ അച്ഛാ. സിംഗിൾ പസങ്കേ, സിംഗിൾ പസങ്കേ, ഞാൻ സിംഗിൾ പസങ്കേ, സിംഗിൾ പസങ്കേ. ഇജിങ്ങനെ സിംഗിൾ പസങ്ക ഒന്നും പാടി ഉപ്പാടെ മുന്നിൽ കൂടെ നടക്കണ്ട. അനക്ക് പ്രായമാവുമ്പോ ഉപ്പ് പിടിച്ച് അങ്ങോട്ട് കെട്ടിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏ ദീർഘിപ്പിച്ചോളൂ, എന്തെത്ര ദീർഘി, ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ? സ്നേഹിതരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു, നമസ്കാരം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു, നമസ്കാരം. കാക്കോ, മൂന്ന് ആഗ്രഹങ്ങളുണ്ട്, അത് ഇജ്ജ് സാധിച്ചോ? പിന്നട മുത്തേ, അനക്ക് എത്ര ആഗ്രഹങ്ങളാ അച്ഛാ പറഞ്ഞോ? അതൊക്കെ സാധിച്ചു തരാനല്ല ഈ കാക്കു ഇവിടെ നിക്കണേ. എന്തൊക്കെ എന്റെ കുട്ടിന്റെ ആ മൂന്നാഗ്രഹം, അത് ഇങ്ങോട്ട് പറഞ്ഞ. ഒന്നാമത്തെ ആഗ്രഹം, ജസ്റ്റ് ഒന്ന് ആകാശത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുക. പിന്നെ രണ്ടാമത്തെ ആഗ്രഹം, ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ നിങ്ങളെ മേച്ചു കൂടി അറിയാം. പിന്നെ മൂന്നാമത്തെ ആഗ്രഹം, ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ തെങ്ങുമ്മ ഊഞ്ഞാല് കെട്ടി ആടുക. പോയിക്കോ, ഇന്റെ കൺമുമ്പ് പോയിക്കോ. നീ മാരി ഒലക്കമത്തെ ആഗ്രഹം കൊണ്ട് ഇന്റെ മുമ്പക്ക് വന്നാ എന്നെ വരെ തോട്ട് കൊണ്ടുപോയിട്ടു ഞാൻ. നീ ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് മലയാളം പഠിച്ച ആളല്ലേ? അല്ല, ഞാൻ മലയാളിയാ. അല്ല, നീ ബംഗാളിയാ. അല്ല, ഞാൻ മലയാളി തന്നെ. അല്ല, നീ ബംഗാളി തന്നെയാ. എന്നാ ശരി, ഞാൻ ബംഗാളി തന്നെയാ, നിനക്ക് സന്തോഷമായോ? പക്ഷെ കണ്ടിട്ട് ഒരു മലയാളി ലുക്കാണല്ലോ.